ഹായ് എല്ലാവർക്കും നമസ്കാരം. മട്ട് ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ചെറിയ വിലയിൽ വാങ്ങിക്കാവുന്ന 5 സെന്റിൽ ഉൾപ്പെടുന്ന 4 ബെഡ്റൂം ഉള്ള ഒരു വീടിനെ കുറിച്ചാണ്. അപ്പോൾ ഇവിടേക്കുള്ള കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ പൂനൂരിനടുത്ത് എസ്റ്റേറ്റ് മുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റ് നമ്മുടെ ഡിസ്റ്റൻസ് പറയുകയാണെങ്കിൽ നമ്മുടെ എസ്റ്റേറ്റ് മുക്ക് അങ്ങാടിയിൽ നിന്നും വെറും 1 കിലോമീറ്ററിന് താഴെ മാത്രം മാറി നമ്മുടെ ശാന്തിനഗർ എന്ന് പറഞ്ഞ അങ്ങാടിയിലാണ് നമ്മുടെ ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതാ നമ്മുടെ ശാന്തിനഗർ അങ്ങാടിയിൽ നിന്നതാ ഈ റോഡ്, എല്ലാ തരത്തിലുള്ള വണ്ടികളും പോകുന്ന ഈ റോഡ് ഒരു 100 മീറ്റർ മാത്രമാണ് നമ്മുടെ വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ വീട് വരുന്നത്. നല്ല മനോഹരമായിട്ടുള്ള നല്ലൊരു അടിപൊളി വീടാണ് നമുക്കിവിടെ വരുന്നത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ കറക്റ്റ് ഇതാ നമ്മുടെ റോഡിൻ്റെ കാര്യം പറയാനാണെങ്കിൽ നമ്മുടെ ടാർ ചെയ്ത റോഡിൽ നിന്നും ഒരു 20 മീറ്റർ മാത്രമാണ് നമുക്ക് ടാർ ചെയ്യാത്ത റോഡ് വരുന്നത്. അപ്പോൾ എല്ലാ രീതിയിലുള്ള വാഹനങ്ങളും നമുക്കിവിടെ കയറാനുള്ള എല്ലാ സൗകര്യം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടേജ് പറയാനാണെങ്കിൽ നല്ലൊരു സിറ്റ് ഔട്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു മുറ്റം നമുക്ക് വരുന്നുണ്ട്, നല്ല സ്പേസോട് കൂടിയിട്ടുള്ളൊരു മുറ്റം നമുക്കിവിടെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ സിറ്റ് ഔട്ടിനോട് ചേർന്ന് നല്ലൊരു കാർ പോർച്ചും വരുന്നുണ്ട്. ഒരു ഏകദേശം ഇപ്പോൾ കറക്റ്റ് പറയാനാണെങ്കിൽ ഒരു 3 കാറിന് പാർക്ക് ചെയ്യാനുള്ള എല്ലാ സൗകര്യവും നമുക്കിവിടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീടിൻ്റെ സൈഡ് വാഷും കാര്യങ്ങളൊക്കെ ഒന്ന് പോയി നോക്കാം. ഇതാണ് നമ്മുടെ വീടിൻ്റെ സൈഡ് വശം വരുന്നത്. നല്ല സ്പേസോട് നല്ല സ്പേസ് വരുന്നുണ്ട് നമുക്ക് വീടിൻ്റെ സൈഡ് വശം കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതാ ഇതാണ് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. ഓക്കെ, അപ്പോൾ ബാക്ക് സൈഡിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽ നമുക്ക് പറയാനാണെങ്കിൽ ഇതാ നമുക്കിവിടെ ഒരു കോമൺ ബാത്റൂം വരുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ കിച്ചണിൽ നിന്ന് ഇറങ്ങുന്ന ഡോറാണിത്. നമ്മുടെ കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഡോറിനോട് ചേർന്ന് നമുക്കൊരു കോമൺ ടോയ്ലറ്റ് ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, നല്ല സൗകര്യമുള്ള ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ ആണ്. ഇതാണ് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. ഓക്കെ ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ മറ്റൊരു സൈഡ് വശം വരുന്നത്. അപ്പോൾ കറക്റ്റ് നമ്മൾ പറയാനാണെങ്കിൽ 5 സെന്റിലാണ് നമ്മുടെ ഈ വീട് നിർമ്മിച്ചതെങ്കിലും അത്യാവശ്യ സൗകര്യങ്ങളോട് കൂടിയിട്ടാണ് നമ്മുടെ ഈ വീടിൻ്റെ 4 ഭാഗം വരുന്നത്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും നല്ല 2 കവുങ്ങ് വരുന്നുണ്ട് നമുക്ക് ഒരു സൈഡ് വശത്തായിട്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്കിവിടെ 2 വശത്തായിട്ട് നമുക്ക് ചുറ്റുമതിൽ കെട്ടിക്കുന്നു. അപ്പോൾ 2 വശത്തായിട്ട് നമുക്ക് നല്ലൊരു മതിൽ കാര്യങ്ങളൊക്കെ കെട്ടിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ നമുക്കിതിലെ നേരെ കയറിക്കുകയാണെങ്കിൽ നമുക്കിത് ആ കാർപ്പറേഷൻ്റെ അവിടെ എത്തി നമ്മൾ. അപ്പോൾ ഇനി ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് വീടിൻ്റെ ഉൾവശത്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ വീടിൻ്റെ ചുറ്റുഭാഗമൊക്കെ കണ്ടു കഴിഞ്ഞല്ലോ, അപ്പോൾ ഇനി നമുക്ക് വീടിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് കയറി കാണാം. നല്ല തേക്കിൻ്റെ നല്ല ഡോർ കാര്യങ്ങളൊക്കെ നമുക്ക് വീടിൻ്റെ ഫ്രണ്ടേജ് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഡൈനിങ് ഹാൾ വരുന്നത്. ഓക്കെ, നല്ല സ്പേസോട് കൂടിയിട്ടാണ് നമ്മുടെ ഡൈനിങ് ഹാളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ഷോക്കേസും അതുപോലെ തന്നെ അതിന് തൊട്ടടുത്തായിട്ട് നമുക്കൊരു വാഷ് ബേസും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റിൻ്റെ ബെഡ്റൂം ഒന്ന് പോയി നോക്കാം. ഇപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റിൻ്റെ ബെഡ്റൂം വരുന്നത്. കയറി വരുമ്പോൾ തന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം ആണിത്. അപ്പോൾ ആ ഇപ്പോഴത്തെ കട്ടിലൊക്കെ നമുക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും നല്ല രീതിയിലുള്ള നല്ല വലിയ കട്ടിലാണ് വരുന്നത്. അപ്പോൾ നല്ല സ്പേസോട് കൂടിയിട്ടാണ് നമ്മുടെ വീടിൻ്റെ ഒരു ബെഡ്റൂം ഒക്കെ നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് മറ്റൊരു ബെഡ്റൂം കൂടി നോക്കാം. താഴെ നമുക്ക് 2 ബെഡ്റൂം ആണ് വരുന്നത്. അതിൽ ഒരു ബെഡ്റൂം ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു, ഒരു ബെഡ്റൂം കൂടി നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ താഴെയുള്ള മറ്റൊരു ബെഡ്റൂം വരുന്നത്. ഓക്കെ, ഇപ്പോൾ അറ്റേ നല്ല അത്യാവശ്യം സൗകര്യത്തോട് കൂടിയിട്ടാണ് നമ്മുടെ ബെഡ്റൂമും കാര്യങ്ങളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾക്കൊരു ഷോക്കേസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഫിഷ് കാര്യങ്ങളൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല ഡിസൈനോട് കൂടിയിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് താഴെയുള്ള നമ്മുടെ കിച്ചണോ നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. അപ്പോൾ നല്ല സ്പേസോട് കൂടിയിട്ടാണ് നമ്മുടെ കിച്ചണും കാര്യങ്ങളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. താഴെയും അതുപോലെ തന്നെ നമുക്ക് മുകളിലുമായിട്ട് നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വർക്ക് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ വരുന്നത്. അപ്പോൾ ഇവിടെ പറയേണ്ട കാര്യം എന്താന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നമ്മുടെ ഓണറാണ് നിൽക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഓണർ യൂസ് ചെയ്യുന്നത് ഗ്യാസ് അടുപ്പും അതുപോലെ തന്നെ കറണ്ട് അടുപ്പുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിലവിലിവിടെ നമുക്ക് അടുപ്പ്, അതായത് നമ്മുടെ സാധാ അടുപ്പ് ഇവിടെ റെഡിയാക്കിയിട്ടില്ല. അപ്പോൾ റെഡിയാക്കാനുള്ള സ്പേസ് കാര്യങ്ങളും നമുക്കിവിടെ ചെയ്തിരിക്കണം. അപ്പോൾ നമുക്ക് എടുക്കുന്നവർക്ക് അങ്ങനെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പുറത്തേക്ക് ഇറങ്ങുന്ന ഡോറ് വരുന്നത്.
ഓക്കെ. അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ചിരുന്നു, നമുക്ക് പുറത്തൊരു കോമൺ ടോയ്ലറ്റ് നമുക്കിവിടെ വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ വീടിൻ്റെ താഴ്ഭാഗം കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി നമുക്ക് മുകൾ ഭാഗം കൂടി നോക്കാം. അപ്പോൾ നമ്മൾ മുകളിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് നമുക്ക് താഴെ ഒരു കോമൺ ബാത്റൂമാണ് വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ കോമൺ ബാത്റൂം, മറ്റ് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, അത്യാവശ്യം സ്പേസോട് കൂടിയിട്ടാണ് നമ്മുടെ ബാത്റൂം കാര്യങ്ങളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ നേരെ താഴ്ഭാഗത്തായിട്ടാണ് നമ്മുടെ കോമൺ ടോയ്ലറ്റ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് മുകൾ വശത്തൊന്ന് കയറി കാണാം. ഇതാണ് നമ്മുടെ വീടിന്റെ മുകൾ വശം വരുന്നത്. അപ്പൊ താഴെ നമുക്ക് രണ്ട് ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂമാണ് വരുന്നത്. അപ്പൊ മുകളിൽ ഇനി കുറച്ച് ഫിനിഷിംഗ് വർക്കുകൾ കൂടി ബാക്കിയുണ്ട്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ചെറിയ പോരായ്മകളൊക്കെ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ബെഡ്റൂം ഒക്കെ നോക്കാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. അപ്പൊ ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം കൂടി നോക്കാം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു കുറച്ച് ഫിനിഷിംഗ് വർക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ബാക്കിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ജനലിന്റെ ഡോറ് അതുപോലെ തന്നെ ഫ്രണ്ട് ഡോറ്, നമ്മുടെ ഈ കട്ടലിന്റെ ഡോറ് കാര്യങ്ങളൊന്നും നമുക്ക് ഇവിടെ വെച്ചിട്ടില്ല. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം ഇതാണ് വരുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ മുകളിൽ നമുക്കൊരു കോമൺ ബാത്റൂം ആണ് വരുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ബാത്റൂം കാര്യങ്ങളൊക്കെ വരുന്നത്. അത്യാവശ്യം നല്ല സൗകര്യത്തോട് കൂടിയിട്ടാണ് നമ്മുടെ ബാത്റൂം കാര്യങ്ങളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫിനിഷിംഗ് വർക്കിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ പോലെ ഇവിടെ ഡോറ് കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ ഇല്ലാത്തത് വരുന്നത്. അപ്പോൾ രണ്ട് സൈഡായിട്ട് നമുക്കിത് ഓപ്പൺ ഡോർസ് ആണ് വരുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഇറങ്ങി നോക്കാം ഓപ്പൺ ഡോർസ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ കണ്ടല്ലോ രണ്ട് ഭാഗത്തായിട്ട് നമുക്ക് ഓപ്പൺ ഡോർസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എടുക്കുന്നവർക്ക് നമുക്കിത് ബെഡ്റൂം ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അതിനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ നിർമ്മിതമായിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ബാൽക്കണി നോക്കാം. ഇതാണ് നമുക്ക് മുകൾ വശത്ത് വരുന്ന ബാൽക്കണി വരുന്നത്. ഓക്കെ, ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ വിശേഷങ്ങൾ വരുന്നത്. അപ്പോൾ കറക്റ്റ് നമ്മുടെ വീടിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറയാനാണെങ്കിൽ താഴെ നമുക്ക് രണ്ട് ബെഡ്റൂമും നല്ല വിശാലമായിട്ടുള്ള ഒരു ഡൈനിങ് ഹാളും പിന്നെ ഒരു കോമൺ ബാത്റൂമും പിന്നെ ഒരു കിച്ചണ്, ഒരു വർക്ക് ഏരിയ, നല്ലൊരു സിറ്റ് ഔട്ട് കാര്യങ്ങളും നമുക്ക് വരുന്നുണ്ട്. പിന്നെ മുകൾ വശത്തത് നമുക്ക് പറയാനാണെങ്കിൽ നമുക്ക് നിലവിൽ രണ്ട് ബെഡ്റൂം ആണെങ്കിൽ കൂടി എടുക്കുന്നവർക്ക് പിന്നെ അത് പിന്നീട് രണ്ട് ബെഡ്റൂം കൂടി എക്സ്ട്രാ എടുക്കേണ്ടവർക്ക് അങ്ങനെ എടുക്കാനുള്ള എല്ലാ സൗകര്യവും നമുക്കിവിടെ വരുന്നുണ്ട്. പിന്നെ മുകൾ വശത്ത് പിന്നെ ചെറിയ രീതിയിലുള്ള ഫിനിഷിംഗ് വർക്കുകളും നമുക്കിവിടെ ബാലൻസ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മുകളിലും അതുപോലെ തന്നെ ഒരു കോമൺ ബാത്റൂം ആണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നല്ല വിശാലമായിട്ടുള്ള ഒരു ബാൽക്കണി നമുക്കിവിടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ കറക്റ്റ് അതായത് പുറത്തുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറയാനാണെങ്കിൽ നിലവിൽ 5 സെന്റിലാണ് നമ്മുടെ ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്തിരിക്കുന്നത്. നമ്മുടെ അതായത് നമ്മുടെ എസ്റ്റേറ്റ് മുക്കുന്നും വെറും 1 കിലോമീറ്ററും താഴെ മാത്രമാണ് നമ്മുടെ ഈ വീടിൻ്റെ ലൊക്കേഷനിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. ശാന്തി നഗർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഈ വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ നമ്മളത് കാണിച്ചിരുന്നു. അപ്പോൾ കറക്റ്റ് നമ്മുടെ ഡീറ്റെയിൽ പറയാനാണെങ്കിൽ നമുക്ക് 1 കിലോമീറ്റർ വെറും ഇവിടുന്ന് 100 മീറ്റർ നടന്നിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ അതായത് വീട്ടിലേക്കുള്ള സാധനങ്ങൾ മേടിക്കാനായിട്ടുള്ള എല്ലാ ലഭ്യതകളായിട്ടുള്ള പീഡികളും അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ലഭ്യമാണ്. പിന്നെ നമുക്ക് 1 കിലോമീറ്റർ ചുറ്റളവിൽ നമുക്ക് പെട്രോൾ പമ്പും അതുപോലെ തന്നെ ആരാധനാലയങ്ങളും സ്കൂളും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ലഭ്യമാണ്. അപ്പോൾ ടോട്ടലി ഇങ്ങനെ 5 സെന്റിൽ ഉൾപ്പെടുന്ന ഈ വീടിന് നമ്മുടെ ഓണർ ചോദിക്കുന്ന വില 35 ലക്ഷം രൂപയാണ്. അപ്പോൾ ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ നമ്മുടെ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ. അപ്പോൾ താഴെത്തറങ്ങാം.